പാലൂർ തൈപ്പുയരഥോത്സവം 2020 ഫെബ്രുവരി 1 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഇവരെയും പാലൂർ തൈപ്പുയരഥോത്സവത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ. നമസ്കാരം, വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നുവെന്നും വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ലെന്നും മഞ്ഞളാംകുഴി അലി MLA ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ വിമർശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചു. പൗരത്വ നിയമത്തിനെതിരെ വിമർശനമുള്ള 18-ാം പാരഗ്രാഫ് വായിക്കില്ലെന്ന ഗവർണർ നേരത്തെ നിലപാടെടുത്തിരുന്നു. ഇക്കാര്യം രേഖാമൂലം സർക്കാരിനെ അറിയിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഭാഗം വായിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് മഞ്ഞളാംകുഴി അലി MLA ഫേസ്ബുക്കിൽ തന്റെ പ്രതികരണം അറിയിച്ചത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നുവെന്നും വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ലെന്നും മഞ്ഞളാംകുഴി അലി MLA തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കി. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ ആരുമറിയാത്ത എന്തൊക്കെയോ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന ധ്വനിയുണർത്തും വിധത്തിലായാണ് MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും മഞ്ഞളാംകുഴി അലിയുടെ പോസ്റ്റിന് മറുപടിയുമായെത്തി. കൂടാതെ ഒത്തുകളി വ്യക്തമായെന്നാണ് പ്രതിപക്ഷ വിമർശനം. നയപ്രഖ്യാപന പ്രസംഗത്തിലെ CAA ഭാഗം ഗവർണർ വായിച്ചതോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള അന്തർധാര വ്യക്തമായെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഗവർണർ നിയമത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗം വായിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണറെ പ്രതിപക്ഷം നിയമസഭയിൽ തടഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, വളവനാട് ന്യൂസ്.